നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം നാലാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് വന്നിരിക്കുന്നത് അശ്വതി നക്ഷത്രം നക്ഷത്രങ്ങളുടെ ഒന്നാം നക്ഷത്രമാണ് ആദ്യ നക്ഷത്രമാണ് മാത്രമല്ല ശുഭ നക്ഷത്രമാണ് അശ്വതി അപ്പോൾ അശ്വതി നക്ഷത്രം വെള്ളിയാഴ്ച വളരെ നല്ല ദിവസമാണ് നല്ല ശുഭപ്രദമായ ഒരു ദിവസമാണ് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന് ഇപ്പോൾ നമുക്ക് ശുഭപ്രദമായ ദിവസം എന്ന് പറയുമ്പോൾ എന്ത് ശുഭകാര്യം നമുക്ക് എന്തെങ്കിലും തുടങ്ങണമെങ്കിലോ ആരെങ്കിലും കാണണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിലോ ആപ്ലിക്കേഷൻ അയക്കണമെങ്കിലോ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ഒരു അത് മാത്രമല്ല ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കന്നിമാസത്തിലെ അശ്വതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഭാഗ്യദായകമാണ് എന്നുള്ളതിന് സംശയം വേണ്ട മറ്റെന്തൊക്കെ ദശാദോഷം നിന്നെങ്കിലും നമുക്ക് ഇന്നത്തെ ബർത്ത്ഡേയുടെ ഫലപ്രകാരം നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ് കാരണം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും അതുപോലെ കുടുംബത്തിനകത്ത് മക്കൾക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഒക്കെ കല്യാണം നടക്കാതിരിക്കുന്നവർക്കാണെങ്കിൽ കല്യാണ തടസ്സം മാറി നല്ലൊരു ജീവിത പങ്കാളിയെ സിദ്ധിക്കും അതുമാത്രമല്ല വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അത് പ്രോബ്ലം എന്ന് പറയുന്ന വഴക്കും പ്രശ്നങ്ങളും മാത്രമല്ല ഭാര്യയ്ക്ക് ജോലി കിട്ടാതിരിക്കുന്നവർ അല്ലെങ്കിൽ ഭർത്താവിന് ജോലി കിട്ടാതിരിക്കുന്നവർക്ക് ഭർത്താവിന് ജോലി അതുപോലെ കുടുംബത്തിനകത്ത് ശാന്തിയും സമാധാനവും സന്തോഷവും സിദ്ധിക്കാൻ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് അപ്പം നമുക്ക് ഈ ലഭിക്കേണ്ട ഗുണഫലം യഥാസമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു വർഷത്തെ ഫലമുണ്ട് എന്നെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല പന്ത്രണ്ടാമത്തെ മാസമാകുമ്പോൾ കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് നേരത്തെ കിട്ടണം അതിനുവേണ്ടി വേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ ദേവിയെ ഭജിക്കണം ദേവീ രൂപത്തിൽ ദേവി ആരാധിക്കണം ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകണം അല്ലെങ്കിൽ അമ്മയെ പ്രാർത്ഥിക്കണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം വെള്ളിയാഴ്ച വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം വ്രതം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് വ്രതത്തിനുള്ള പ്രാധാന്യം മത്സ്യമാംസാദികൾ കഴിക്കരുത് ലഹരി സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കരുത് ഇപ്പം നമ്മൾ മത്സ്യമാംസാദികൾ മാത്രമല്ല ലഹരി സാധനങ്ങൾ ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ കള്ളു കുടിക്കുന്നതും അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നതും ഒന്നും മാത്രമല്ല ലഹരിയായിട്ട് വേണ കോളകൾ ഉപയോഗിക്കുന്നവർ ലഹരിയാണ് ശരിക്കും ചായ കോഫി അത് ലഹരിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ അഡിക്റ്റ് ആക്കുന്ന ഒന്നാണ് ഇതൊക്കെ അന്ന് അവോയ്ഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ഉള്ള് ശുദ്ധമാവും അപ്പോൾ ശുദ്ധ ഹൃദയം ഉള്ള് ശുദ്ധമായിരുന്നാൽ മാത്രമേ നമ്മളിൽ ദൈവാധീനം നിൽക്കത്തുള്ളൂ അതാണ് വ്രതത്തിനുള്ള പ്രാധാന്യം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടുകൂടിയിരിക്കുക ദേവിയെ ഭജിക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും തടസ്സം പെട്ടെന്ന് മാറും സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും അതുപോലെ തന്നെ ഇന്നും നമുക്ക് രാവുകാല സമയം നോക്കുമ്പോൾ രാഹു നമുക്ക് ശുഭയാത്രയ്ക്ക് ഓരോ കാര്യങ്ങൾക്ക് പോകുന്നതിന് ഒക്കെ ശുഭപ്രദമായ കാര്യങ്ങൾക്കെല്ലാം രാഹു കാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും യാത്രയ്ക്ക് മാത്രമേ അത് പ്രാധാന്യമുള്ളൂ രാഹു എന്ന് പറഞ്ഞാൽ സർപ്പം അല്ലെങ്കിൽ യാത്രാവേളയിൽ അവൻ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് രാഹു നോക്കി യാത്ര ചെയ്യാൻ പറയണേ രാഹുകാല സമയം വരുന്നത് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് രാഹുകാല സമയം ആരംഭിക്കുകയാണ് പത്തര മണി മുതൽ പന്ത്രണ്ട് മണിവരെ നിട്ടിട്ടുണ്ടെങ്കിലും പത്ത് നാൽപ്പത്തെട്ടിന് ആരംഭിക്കും പന്ത്രണ്ട് മണി പതിനെട്ട് മിനിറ്റ് വരെ രാഹു സമയമുണ്ട് ഈ രാഹു കാലത്തിന് മുമ്പോ രാഹു ശേഷമോ ഓരോ കാര്യങ്ങൾക്ക് യാത്ര തിരിക്കുക അതേപോലെ തന്നെ നമുക്ക് പാടില്ലാത്ത രണ്ട് സമയമാണ് ഗുളികകാലവും യമഖണ്ഠകാല സമയവും ഗുളികകാല സമയം പറഞ്ഞത് ഏഴ് മണി നാൽപ്പത്തേഴ് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനെട്ട് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് മൂന്ന് പതിനെട്ട് തൊട്ട് നാല് നാൽപ്പത്തൊമ്പത് വരെയും അതുപോലെ എല്ലാ ദിവസത്തിലെയും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം ഇന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ് എങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം അതിൽ ശ്രേഷ്ഠമായ സമയമാണ് ഈ സമയം എന്ത് ശുഭകാര്യത്തിനും എടുക്കുക അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് അമ്പത്തിനാല് തൊട്ട് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് വരെ വരുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം ഈ സമയം എന്ത് ശുഭകാര്യത്തിനും എടുക്കാം അതുപോലെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക വസ്ത്രധാരണം നമ്മളിലേക്ക് ആ അന്തരീക്ഷത്തിൽ പ്രകൃതി മാതാവ് എല്ലാം പ്രകൃതിയിലുണ്ട് അപ്പോൾ പ്രകൃതിയിലെല്ലാം ഉണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ ശുക്രൻ്റെ പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ നിൽക്കുകയാണ് നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യാൻ വേണ്ടി നമ്മളിലേക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടി വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ളതോ ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ട് ചുവന്ന കർച്ചീപ്പ് കരികയോ അല്ലെങ്കിൽ ചുവന്ന പൊട്ട് കുങ്കുമ പൊട്ട് തൊടുകയോ ഒക്കെ ചെയ്യുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും പിന്നെ ദിവസം എല്ലാവർക്കും പ്രകൃതി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം